നമ്മൾ ഏതു നക്ഷത്രത്തിൽ ജനിച്ചാലും എല്ലാ നാളിനും ഭാഗ്യങ്ങളും ദോഷങ്ങളും ഉണ്ടാകും. അതിൽ ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടുപിടിക്കുകയും എപ്പോഴെല്ലാമാണ് നമുക്ക് ദോഷങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കി അതിനുള്ള തക്കതായ പ്രതിവിധി ചെയ്താൽ ജീവിതത്തിൽ ഒരു പരിധിക്കപ്പുറം നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. ഇന്ന് ആയില്യം നാളിനെക്കുറിച്ച് നോക്കാം. പ്രധാനമായും ആയില്യക്കാർ സർപ്പപ്രീതികരമായ കാര്യങ്ങൾ നടത്തണം. ആയില്യം നാളിൽ നാഗക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തുന്നത് ജീവിത വിജയം കൈവരിക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ ശുക്രദശാകാലത്തും ചന്ദ്രദശയിലും രാഹുർദശയിലും ദോഷഫലങ്ങൾ കൂടുന്നതായി കാണുന്നു. ഈ ദശകളിൽ വിധിയാംവണ്ണമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും. ഇനി ഈ മൂന്ന് ദശകളും എത്രാമത്തെ വയസ്സു മുതൽ എത്ര വരെ ഉണ്ടെന്നും ഓരോന്നിനുമുള്ള പരിഹാരങ്ങളെക്കുറിച്ചും നോക്കാം. ആദ്യം ശുക്രദശയിലാണ് പരിഹാരങ്ങൾ നടത്തേണ്ടത്. ഏകദേശം 15 വയസ്സ് മുതലായിരിക്കും ആയില്യ നക്ഷത്രക്കാർക്ക് ശുക്രദശ ആരംഭിക്കുന്നത്. 20 വർഷമാണ് ശുക്രദശ, അതായത് 35 വയസ്സ് വരെ. ഈ കാലയളവിനുള്ളിലാണ് വിദ്യയിൽ വിജയം, തൊഴിൽ, വിവാഹം, ജീവിതഭദ്രത എന്നിവ ഉണ്ടാകേണ്ടത്. അതിനാൽ മുടങ്ങാതെയുള്ള പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ശുക്രദശയിൽ വെള്ളിയാഴ്ച നവഗ്രഹക്ഷേത്രത്തിൽ ശുക്രന് ചുവന്ന പട്ടും ഹാരവും നടക്കിവെച്ച് അർച്ചന നടത്തി ഓം ശുക്രായ നമഃ എന്ന മന്ത്രം യഥാവിധി ചൊല്ലുന്നതും ഭദ്രകാളി ക്ഷേത്രദർശനവും ഭദ്രകാളി ഭജനവും മാസത്തിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും ഭദ്രകാളി ദേവിക്ക് കടുംപായസ സമർപ്പണവും നടത്തണം. അതുപോലെ വെള്ളിയാഴ്ച ഉപവസിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ നെയ്യ്, തൈര് എന്നിവ അഭിഷേകത്തിന് കൊടുക്കുക. കർപ്പൂരം നടക്കി വയ്ക്കുക. വൃത്തിയും വെടുപ്പുമുള്ള, അതായത് അലക്കിത്തേച്ച വസ്ത്രങ്ങൾ ധരിക്കുക. മുഷിഞ്ഞതും പഴയതുമായ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. വജ്രം മോതിരത്തിൽ കെട്ടിധരിക്കുക തുടങ്ങിയ പരിഹാര കർമ്മങ്ങളാണ് ശുക്രദശയിൽ ആയില്യം നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടത്. അടുത്തത് ചന്ദ്രദശയാണ്. ഏകദേശം 41 വയസ്സ് മുതൽ 51 വയസ്സ് വരെ, അതായത് 10 വർഷം. ഈ ദശയിൽ ചന്ദ്രപ്രീതികരമായ കാര്യങ്ങൾ നടത്തണം. തിങ്കളാഴ്ച നവഗ്രഹക്ഷേത്ര ദർശനം, ചന്ദ്രന് വെളുത്ത വസ്ത്രം, വെളുത്ത പുഷ്പഹാരം എന്നിവ നടക്കിവെച്ച് അർച്ചന നടത്തി ഓം ചന്ദ്രായ നമഃ എന്ന മന്ത്രം യഥാവിധി ചൊല്ലുന്നതും വെളുത്തവാവ് ദിവസം ചന്ദ്രകിരണങ്ങൾ ശരീരത്തിൽ ഏൽക്കുന്നതും ഉത്തമം. കൂടാതെ തിങ്കളാഴ്ച വ്രതം, ശിവ ആരാധന, പാൽ, അരി, വെള്ളി എന്നിവ ദാനം കൊടുക്കുക, സ്വന്തം മാതാവിൻ്റെ അനുഗ്രഹം തേടുക, വെള്ളി ആണി കിടക്കുന്ന കട്ടിലിൻ്റെ കാലുകളിൽ തറയ്ക്കുക, വെളുത്ത മുത്ത് മോതിരത്തിൽ കെട്ടിധരിക്കുക തുടങ്ങിയ പരിഹാരങ്ങൾ ഉത്തമമാണ്. അടുത്തതായി ആയില്യ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് രാഹുർ ദശയിലാണ്. ഏകദേശം 58 വയസ്സ് മുതൽ രാഹുർ 18 വർഷം, ഏകദേശം 76 വയസ്സ് വരെ. ഈ കാലയളവിൽ അധികമായ നാഗപ്രീതികരമായ കാര്യങ്ങൾ നടത്തണം. ആയില്യം നാളിൽ നാഗക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തുന്നതോടൊപ്പം ശനിയാഴ്ചകളിൽ നവഗ്രഹക്ഷേത്ര ദർശനവും രാഹുവിന് കറുത്ത പട്ട് അല്ലെങ്കിൽ കരിനീലപ്പട്ട് എന്നിവ നടക്കിവെച്ച് രാഹുപൂജയും നടത്തണം. സരസ്വതി പൂജ നടത്തുന്നതും ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കുന്നതും ഗോമേതകം ധരിക്കുന്നതും ഓം രാഘവേ നമഃ എന്ന മന്ത്രം ചൊല്ലുന്നതും ഉത്തമം. ആയില്യം നക്ഷത്രക്കാർക്ക് പച്ച, വെള്ള എന്നീ നിറങ്ങൾ അനുകൂലമാണ്. ജ്യോതിഷപരമായോ വാസ്തുപരമായോ ഉള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി അറിയാം. അതിനായി ഇക്കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക. നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ കേരളത്തിലെ ആദ്യ കുബേരക്ഷേത്രമായ തിരുവനന്തപുരം ജില്ലയിലുള്ള വെഞ്ഞാറമൂട് ജംഗ്ഷന് സമീപം സ്ഥിതി ചെയ്യുന്ന ഇലഞ്ഞിക്കാവ് ശ്രീ ചാമുണ്ഡീദേവി കുബേരക്ഷേത്രത്തിലാണ് വരേണ്ടത്. വസ്തുനിഷ്ഠമായി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഗണിച്ചു പറയുന്നത് കേരളത്തിലെ ആദ്യ കുബേരക്ഷേത്ര തന്ത്രിയായ ബ്രഹ്മശ്രീ സുനിൽ സുന്ദർ. നേരിൽ വരുന്നവർ ഈ നമ്പറുകളിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്.